നമ്മുടെ കർത്താവും പ്രാണപ്രിയനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പവർവിഷൻ ശ്രോതാക്കൾക്ക് എൻ്റെ വിനീതമായിരിക്കുന്ന വന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുന്നു. തിരുവചന പ്രാധാന്യം എന്നുള്ള വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് വേദി ഒരുക്കിത്തന്നതിൻ്റെ ഭാരവാഹികളുള്ള പ്രത്യേകമായിരിക്കുന്ന വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ 3-6 വരെയുള്ള വേദഭാഗങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന് ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഞങ്ങളെ തന്നെയല്ല ക്രിസ്തു യേശുവിനെ കർത്താവെന്നും ഞങ്ങളോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശു ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള ദൈവദേശത്തിൻ്റെ പ്രകാശനം പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ധന്യമായിരിക്കുന്ന ഈ സമയത്തെ ഓർത്ത് ഞങ്ങളങ്ങ് നന്ദിയോട് സ്തുതിക്കുന്നു. വചനപ്രകാശനം എത്രയോ ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് നീ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. പവർവിഷൻ പ്രവർത്തനത്തിന് വേണ്ടി പ്രത്യേകം ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ആശ്വാസവും മാർഗദർശവുമായി തീർന്നിരിക്കുന്ന ഈ പ്രവർത്തനത്തെ കർത്താവെ നീ ഉത്തരോത്തരം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ ഇരിക്കണം. അങ്ങയുടെ വലിയ പ്രവൃത്തി ഇവിടെ നടക്കുവാൻ കർത്താവിന് പ്രീതി തോന്നിയതിനാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ലോകത്തെ മൊത്തം കാർന്നു നിന്ന ഈ മഹാമാരിയുടെ നടുവിൽ ലക്ഷോവിലക്ഷം ജനത്തിന് അഭയസ്ഥാനമായി നീതിനെ ആക്കി തീർത്ത കൃപയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലെ കർത്താവിൻ്റെ കൃപ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. ദൈവവചനത്തിൽ നിന്ന് മാറ്റില്ലാത്ത ദൈവത്തിൻ്റെ വിലയേറിയ വചനം കർത്താവെ വെളിപ്പെടുത്തുവാനുള്ള ദാസന്മാരുപയോഗിച്ച് ഇതേ സ്റ്റേജിൽ ഏഴയും നിൽക്കുമ്പോൾ അവിടുത്തെ അഭിഷേകം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരുടെ മേലും അപ്പോഴേ തന്നെ ദൈവത്തിൻ്റെ വലിയ ശക്തിയുള്ള വചനത്തിൻ്റെ പ്രകാശനം ശക്തമായി ശോഭിക്കേണ്ടതിന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുത്രനെ ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ വചന കേൾവിക്കായി സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ എൻ്റെ ഊഷ്മളമായിരിക്കുന്ന വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. പവർവിഷനിൽ വചനപ്രകാശനം എന്നുള്ളതായിരിക്കുന്ന ആ പഠന പരമ്പരയിൽ ഇന്ന് ദൈവജനവുമായി നിൽക്കുവാൻ കർത്താവ് തന്ന ഈ അതുല്യമായിരിക്കുന്ന സാവകാശത്തെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി കരേറ്റുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ വായിച്ച വേദഭാഗത്തെ ഞാൻ ഇന്ന് രാത്രിയിലെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന ആർക്കും ഈ അബദ്ധമുണ്ടാകരുത് എന്നാണ് പ്രത്യേകം എനിക്ക് ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്. കാരണം ദൈവവചനത്തിൻ്റെ പ്രാധാന്യത വിശുദ്ധ ബൈബിളിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുവാൻ ഈ വചന കേൾവിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന് മഹത്വം. ഒരു 2 കൊല്ലം മുമ്പ് വരെ നമുക്കാർക്കും ചിന്തിക്കുവാനോ സ്വപ്നം കാണുവാനോ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെയും ഭരണാധികാരിമാരുടെയും നിർദ്ദേശമനുസരിച്ച് നമുക്കെവിടെയും പോകാം, ആരുമായിട്ട് മിംഗിൾ ചെയ്യാം. പക്ഷെങ്കിൽ ഒരു മുഖാവരണവും സാമൂഹിക അകലവും മസ്റ്റായിരിക്കണം. അത് ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ പറയുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ചുരുക്കി പറഞ്ഞാൽ
നമുക്കിനി ഈ മുഖാവരണം കൂടാതെ മാസ്ക് കൂടാതെ സമൂഹത്തിൽ ഇറങ്ങുവാൻ കഴിയാത്ത ഒരു സ്ഥിതി നമ്മുടെ മധ്യത്തിൽ ഇപ്പോൾ ഏകദേശം 2 കൊല്ലമായിട്ട് സംജാതമായിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിനെന്താണ് പറയാനുള്ളത് എന്ന് ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് പ്രത്യേകിച്ചൊരു ദൈവവചനത്തിൻ്റെ ശുശ്രൂഷകനെന്ന നിലയ്ക്ക് എൻ്റെ കർത്തവ്യമാകിയാൽ ഞാൻ തിരുവചനത്തിൽ നിന്ന് 2 ഭേദഭാഗങ്ങൾ അതിനോട് ആസ്പദമാക്കി നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചിട്ട് ഞാൻ വചന ശുശ്രൂഷയുടെ എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ദൈവം എന്ന് പറയുന്നത് മറ്റാരേക്കാളും ഫ്രീ ആയിട്ട് ഇടപെടാൻ നമുക്കേത് സമയത്തും കടന്നു ചെല്ലുവാൻ അനുവാദം തന്നിരിക്കുന്ന ആത്യന്തികനായിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ഭൃത്യനായിരിക്കുന്ന മോശെ ലേവ്യാപുസ്തകം 26:11-13 വാക്യങ്ങളിൽ ദൈവത്തെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എത്രയോ ആവേശകരമായിട്ടാണ്. ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങളെനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നിൽക്കുമാറാക്കിയിരിക്കുന്നു. എത്രയോ ആവേശം പകരുന്നതാണ്, എത്രയോ ചൈതന്യം നൽകുന്നൊരു വാക്യമാണത്. പക്ഷെങ്കിൽ അടുത്ത പാരഗ്രാഫ് ഇതിൻ്റെ മുന്നറിയിപ്പാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മൾ ഒരുക്കേണ്ടിയിരിക്കുന്ന പശ്ചാത്തല ക്രമീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 14-ാമത്തെ വാക്യം, എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്ത് നിങ്ങളെൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ, 23-ാമത്തെ വാക്യം, ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം 7 മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും. എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും. നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചുകൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയക്കുകയും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും. പഴയ മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് വസന്തപ്പനി എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഡെഡ്ലി പെസ്റ്റിലൻസ് എന്നാണ്. ഇതിന് കാരണം എന്താണ്? ഈ മഹാമാരി നിയമത്തിൻ്റെ പ്രതികാരം എന്നാണ് അതിനെ ഇവിടെ മോശയെ സൂചിപ്പിച്ചെങ്കിൽ. നമ്മുടെ അരുമനാഥനായ കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ലൂക്കോസ് 21:22 പറഞ്ഞിരിക്കുന്നത് എഴുതിയിരിക്കുന്നൊക്കെ നിവൃത്തിയാകേണ്ടതിന് ആ നാളുകൾ പ്രതികാര നാളുകളാകുന്നു. നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം ദൈവത്തിൻ്റെ പ്രതികാരം. ആരോട്? ദൈവിക പ്രമാണങ്ങളെ ലംഘിക്കുന്നവരോടെന്നുള്ള കാര്യം മറക്കരുത്. വീണ്ടും മോശെ ആവർത്തന പുസ്തകം 28:58-59 ഈ മാരണത്തിൻ്റെ രൂക്ഷത വെളിപ്പെടുത്തിയിരിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ ദൈവമായ യഹോവ എന്ന മഹത്വവും ഭയങ്കരമായ നാമത്തെ നീ ഭയപ്പെട്ട് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും പ്രമാണിച്ചനുസരിച്ച് നടക്കാഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുസ്തകത്തിലെ പ്രമാണങ്ങളെ അനുസരിച്ച് നടക്കാഞ്ഞാൽ ഹൂഎവർ യു മേ ബി, യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും. പഴയ മലയാളം ബൈബിൾ പറഞ്ഞിരിക്കുന്നത് നീണ്ടു നിൽക്കുന്ന എന്നല്ല നിലനിൽക്കുന്ന എന്നാണ്. ഇത് നമ്മുടെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലായിട്ട് മാറിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എൻ്റെ പ്രിയപ്പെട്ടവർ, വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ വിഷയമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവവചനത്തിൽ ആശ്രയിക്കുവാൻ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ അതിനുള്ള സദുപദേശം തരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ സുവിശേഷം ശോഭിക്കാതിരിക്കേണ്ടതിന്, പ്രകാശിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കുമ്പോൾ എനിക്കും നിനക്കും
ഈ കുരുട്ടുകണ്ണ് ബാധിക്കാതിരിക്കേണ്ടതിന് തിരുവചനം ഓർപ്പിക്കുന്ന വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവ വചനത്തിൻ്റെ പ്രാധാന്യമാണ് എനിക്ക് നിങ്ങളെ ഇന്ന് രാത്രി ഓർപ്പിക്കാനുള്ളത്. ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, വിശുദ്ധ ബൈബിളിൻ്റെ പ്രാധാന്യം. വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. കർത്താവിന് സ്തോത്രം. കേരളത്തിലെ ഒരു സാഹിത്യകാരനായ കെ ആർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞൊരു പ്രസ്താവന എന്നെ വളരെയേറെ സ്വാധീനിച്ചു. അതിങ്ങനെയായിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വായനാശീലമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്, അത് മറ്റൊന്നുമല്ല വിശുദ്ധ ബൈബിളാണെന്നാണ്. അപ്പോഴീ പറഞ്ഞ വ്യക്തി ആ പേര് കേൾക്കുമ്പോൾ അറിയാം അദ്ദേഹം ഏത് മതപശ്ചാത്തലത്തിലുള്ളവനാണെന്ന്. അദ്ദേഹം അഭിസംബോധന ചെയ്ത വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പുരുഷനാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ ഭരിക്കുന്ന ആളുകൾ തൊട്ട് ഇന്ത്യയിലുള്ള സകലമായ വ്യക്തികൾക്കും വായിക്കാൻ കൊള്ളാവുന്ന പരമപ്രധാനം അർഹിക്കുന്ന പുസ്തകം വിശുദ്ധ ബൈബിൾ എന്നാണ് അദ്ദേഹം ഓർപ്പിക്കുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാട്ട് ഈസ് എ ഹാബിറ്റ് ഓഫ് യുവർ റീഡിങ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനം വായിക്കുവാൻ നിങ്ങൾക്കുള്ള താല്പര്യം എന്താണ് എന്നുള്ളത് അവരവരുടെ മനസ്സിനെ ഒന്ന് തട്ടി ഉണർത്തുവാൻ ഞാൻ പ്രത്യേകാല് നിങ്ങളെ ഇന്ന് രാത്രി പ്രബോധിപ്പിക്കുന്നു. ഒറ്റ വാക്കിലൊരു ചോദ്യം ചോദിക്കട്ടെ, ഇന്ന് ബൈബിൾ വായിച്ചോ? ഇന്ന് എത്ര പ്രാവശ്യം ബൈബിൾ ഇന്ന് എത്ര അധ്യായം വായിച്ചു? അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെ ഇന്ന് രാത്രി ഞാൻ ഈ വചനം കൊണ്ടൊന്ന് തട്ടി ഉണർത്തുവാൻ കർത്താവിൻ്റെ കൃപയിലെ ശരണപ്പെടുകയാണ്. വിശുദ്ധ ബൈബിളിൽ കൂടെ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തി ഞാൻ ഇതിൻ്റെ പ്രാധാന്യത നിങ്ങൾക്കൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ നൽകി ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവവചന പ്രകാശനമാണ് എനിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന കാര്യം. ഈ വേദപുസ്തകത്തിൻ്റെ ആദ്യ പേജുകളിലേക്ക് നമുക്ക് വരാം. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശെ, ആവർത്തന പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് വിശുദ്ധ ബൈബിൾ വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇസ്രായേൽ മക്കൾക്ക് താൻ ഈ എഴുത്തു എഴുതി വച്ചിരിക്കുന്നത്. ആവർത്തനം 17:18, അവൻ തൻ്റെ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ഈ ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ടിടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന് അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തൻ്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. കാത്തലിക് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ ആയുഷ്കാലം ഓരോ ദിവസവും ബൈബിൾ വായിക്കണമെന്നാണ്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ ബൈബിളിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ദൈവത്തിൻ്റെ ഭൃത്യനായിരിക്കുന്ന മോശെ പറയുകയാണ്, ഇസ്രായേൽ ജനം ബൈബിൾ വായിക്കണം, രാജാവ് പോലും ബൈബിൾ വായിച്ചിരിക്കണം. മോശയുടെ പിൻഗാമിയായിരുന്ന യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ആകെ പകച്ചു നിൽക്കുകയാണ്. ഇനി മോശെ എൻ്റെ കൂടെ ഇല്ല, എനിക്ക് ഈ ജനത്തെ എങ്ങനെ നയിക്കണമെന്ന് അറിഞ്ഞുകൂടാ, ഞാൻ എന്തു ചെയ്യും കർത്താവേ എന്നോർത്ത് ഭാരപ്പെട്ടപ്പോൾ 1-ാം അധ്യായത്തിൽ ദൈവം യോശുവയോട് പറയുകയാണ്, യോശുവയെ ഭൂമിയിലുള്ളൊരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. Nobody will stand against you. ലോകത്തിലുള്ള ഒരു വ്യക്തിക്കും നിന്റെ നേരെ നിൽക്കുവാൻ കഴിയാത്ത രീതിയിൽ ഞാൻ നിന്നെ ഒരു അസാധാരണ പ്രതിഭാസമായിട്ട് മാറ്റുവാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. അതെങ്ങനെയാണ് കർത്താവേ, എങ്ങനെയാണത് സാധിക്കാൻ പോകുന്നത്? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ വലിയവനായ ദൈവം യോശുവയോട് പറഞ്ഞതായ
പ്രസ്താവന നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തില് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തില് ഈ ന്യായ പ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അതിധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധ്യമാകും. കണ്ടംപററി ബൈബിളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീ ഓരോ ദിവസവും ബൈബിൾ വായിക്കണമെന്നാണ്. യോശുവയ്ക്കാകെ വായിക്കാനുണ്ടായിരുന്നത് മോശ എഴുതിയ പഞ്ചഗ്രന്ഥമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ദൈവമായ കർത്താവ് യോശുവയോട് പറഞ്ഞു, നിന്റെ മുമ്പിൽ ആരും നിൽക്കാതിരിക്കണമെങ്കിൽ, നിന്റെ പ്രതികൂലങ്ങൾ നിനക്ക് അനുകൂലമായി തീരണമെങ്കിൽ നീ എന്ത് ചെയ്താലേ മതിയാകത്തുള്ളൂ? നീ ബൈബിൾ വായിച്ചാലേ മതിയാകത്തുള്ളൂ. കർത്താവിന് സ്തോത്രം. യോശുവ അതുകൊണ്ട് ബലപ്പെടുവാനിടയായിത്തീർന്നു. അതൊന്ന് പരീക്ഷിച്ച് നോക്കി. മൂന്നാം അധ്യായത്തിൽ യോർദാനെ വിഭാഗിക്കുവാൻ വേണ്ടി എങ്ങനെയാണ് യോശുവയ്ക്ക് പ്രാപ്തി കിട്ടിയത്? യോശുവയുടെ പുസ്തകം അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇതാ സർവഭൂമിക്ക് നാഥനായവൻ്റെ നിയമപെട്ടകം നിങ്ങൾക്ക് മുമ്പായി യോർദാനിലേക്ക് കടക്കുന്നു. ആ പെട്ടകത്തിന് മുൻപാകെ ഇറങ്ങിത്തിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ജീവിതം സുരക്ഷിതമായി തീരുന്ന ചിത്രം നമുക്കിവിടെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 9-11 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എങ്ങനെയാണ് യോർദാൻ അനുഭവിക്കപ്പെട്ടത്? ഇസ്രായേലിലെ ചുമതലപ്പെട്ട പുരോഹിതന്മാർ തങ്ങളുടെ തോളിൽ ഈ പഴയ നിയമത്തിൻ്റെ ആദ്യ പേജുകളാകുന്ന മോശയുടെ ന്യായ പ്രമാണം ഒരു പെട്ടിക്കകത്ത് വെച്ചത് ആ പെട്ടി എടുത്തുകൊണ്ട് യോർദാനിലേക്ക് ഇറങ്ങിയപ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി വിഭജിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. മോശയുടെ ജീവിതത്തിലെ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്ത ദൈവം അവന് കൊടുത്തൊരു വടിയും ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യവുമായിരുന്നുവെങ്കിൽ, യോശുവയുടെ ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തീർത്തത് മോശയുടെ ന്യായ പ്രമാണത്തിൻ്റെ ധ്യാനവും അതിനോടനുബന്ധിച്ചുള്ള നീക്കവും യോശുവയെ വിജയത്തിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. ഒന്നാമത്തെ യുദ്ധം കഴിഞ്ഞു, ഹായിയെ തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ യോശുവയുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ന്യായ പ്രമാണത്തിൻ്റെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോശുവ ഒരു കല്ലിനെ ചെത്തി പ്രതലമൊരുത്തിയിട്ട് അവിടെ എഴുതി വയ്ക്കുവാൻ തക്കവണ്ണയായി തീർന്നു. ഇസ്രായേൽ മുഴുവൻ ഇത് വായിക്കുവാൻ തക്കവണ്ണം യോശുവ കൽപ്പന കൊടുത്തത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം അവസാനിക്കുമ്പോൾ 24-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ യോശുവയുടെ പുസ്തകത്തിലെ ഈ 24 അധ്യായങ്ങളും എഴുതി മോശയുടെ ന്യായ പ്രമാണത്തിന് അനുബന്ധമായിട്ട് യോശുവ തീർക്കുകയും ഒരു കല്ലെടുത്ത് അതിനെ സാക്ഷി നിർത്തി ദൈവത്തിനുപാകെ പ്രാർത്ഥിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിൻ്റെ വഴികാട്ടി ഏതാണ്? വിശുദ്ധ ബൈബിളാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറക്കരുത്. പഴയമത്തിലെ ചില പ്രധാന ചിന്തകൾ കൂടെ ഇതിനോടനുബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ വേഗം പുതിയമത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 7-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യെശയ്യാവിൻ്റെ ജീവിതത്തിന് വലിയ വ്യതിയാനം കൽപ്പിച്ചതായ സംഭവം എന്താണെന്ന് നമുക്കവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച യെശയ്യാവ് ഇസ്രായേലിൽ വളരെ സന്തുഷ്ടനായി തൻ്റെ ബാല്യകാലം കഴിച്ചുകൂട്ടുമ്പോഴാണ് ഈ യഹൂദൻ പ്രവാസത്തിലേക്ക് പോകുവാനിടയായിത്തീർന്നത്. ആ പ്രവാസ ദേശത്തേക്ക് ഒരു യുവാവായിരിക്കുന്ന യെശയ്യാവെ അടിമയായി കൊണ്ടുപോയപ്പോൾ താൻ പഠിച്ചതായ തൊഴില് ആലയത്തോടനുബന്ധിച്ചുള്ള ശുശ്രൂഷയായിരുന്നു. ആലയമില്ല, പുരോഹിത വർഗമില്ല, യെരുശലേം ദേവാലയമില്ല, ഇസ്രായേൽ ദേശമല്ല. താൻ കൽദയ ദേശത്ത് പണ്ടത്തെ ഏദൻ തോട്ടത്തിൽ ഇന്നത്തെ ഇറാഖ് എന്ന് പറയുന്ന സ്ഥലത്ത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന് പറയുന്ന ആ ഏദൻ നനച്ച രണ്ട് പ്രധാന തോടുകൾ ഉണങ്ങി ആ പ്രദേശം ഉണങ്ങി വരേണ്ട മരുഭൂമിയായപ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്ക് ഇറിഗേഷൻ കനാൽ ഉണ്ടാക്കുന്ന ചുമതലയാണ് യെശയ്യാവിന് ലഭിക്കുവാൻ തക്കവണ്ണമായി തീർന്നത്.
തൻ്റെ സമകാലീനനായ എസക്കിയലിന് കിട്ടിയ ചുമതല കേബാർ നദി എന്ന് പറയുന്ന ഇറിഗേഷൻ കനാൽ ഉണ്ടാക്കുന്നതായിരുന്നു. ഈ രണ്ട് സബ് ഡിവിഷനിൽ രണ്ട് പ്രത്യന്മാരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എസ്രായ്ക്ക് ജീവിതത്തിൽ വലിയൊരു ഭാഗ്യം കിട്ടിയത് ഏഴാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. എന്ത്? എസ്ര യഹോവയുടെ ന്യായ പ്രമാണം പരിശോധിപ്പാനും അതനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സുവെച്ചു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്കും നിനക്കും ഇതിനൊരു മനസ്സുണ്ടാകണം കേട്ടോ. പലതിനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഇതിനൊരു മനസ്സുണ്ടാകണം. ഓർത്തു നോക്കിക്ക്, പകല് മുഴുവനും പണിയെടുത്ത് അന്തിയാകുമ്പോൾ ആ ക്യാമ്പിൽ വന്ന്, പ്രവാസികൾ കിടക്കുന്ന ക്യാമ്പിൽ വന്ന് വളരെ വേദനയോടെ കിടക്കുമ്പോൾ ജീവിതത്തിൽ ഉദിച്ചുയരുന്ന 100,000 ചോദ്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ തനിക്ക് കഴിഞ്ഞത് എവിടെയാണ്? തൻ്റെ പിതാക്കന്മാർ ആശ്രയിച്ചിരുന്ന ദൈവം നൽകിക്കൊടുത്തതായ പഴയ നിയമം എടുത്ത് എസ്ര എന്തു ചെയ്തു? 3 കാര്യങ്ങളാണ് അവിടെ കാണുന്നത്. He read the scriptures, he obeyed the scriptures, he taught the scriptures. ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞപ്പോൾ വചനം വായിക്കുന്നവനെ വചനം അനുസരിക്കാൻ കഴിയത്തുള്ളൂ, വചനം അനുസരിക്കുന്നവനെ വചനം പഠിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ച എന്താണെന്നറിയാമോ? അടുത്ത വാക്യത്തിൽ കാണുന്നത്, രാജാതിരാജാവ് തന്നെ, അന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്രായുടെ കാലത്തെ രാജാവായിരിക്കുന്ന ആ മഹാനായിരിക്കുന്ന അർത്ഥശാസ്ത്രാവ് എസ്രായെ വിളിപ്പിച്ചിട്ട് പറയുകയാണ്, യെരുശലേമിലേക്ക് യഹോവയുടെ ആലയത്തിലെ സാധനങ്ങളെ കൊണ്ടുപോകുവാൻ ഒരു യോഗ്യനായ വ്യക്തി ഞാൻ തേടി നടക്കുകയായിരുന്നു, എനിക്ക് കിട്ടിയ റിപ്പോർട്ട് നീയാണ് അതിന് യോഗ്യനായ വ്യക്തി. എസ്ര എന്തു ചെയ്യുന്നു? ഏകദേശം 35 ടൺ വെള്ളി പൊന്ന് യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങൾ എന്ത് ചെയ്യുകയാണ്? യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുപോവുകയാണ്. കാരണം എന്നാണ്? വചനം വായിക്കുന്നവൻ, വചനം അനുസരിക്കുന്നവൻ, വചനം പഠിപ്പിക്കുന്നവൻ, അവനേക്കാൾ വിശ്വസ്തനായി മറ്റൊരാളെ ലോകത്തിൽ കണ്ടെത്താൻ കഴിയത്തില്ലെന്ന് ഈ പുറജാതിയ രാജാവിന് പോലും ബോധ്യം വരുവാൻ തക്കമിടയായി തീർന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൻ്റെ എഡിറ്റർ, പഴയ നിയമത്തിൻ്റെ പത്രാധിപർ എസ്ര ശാസ്ത്രി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്ന 119-ാം സങ്കീർത്തനം 1-176 വരെയുള്ള വാക്യങ്ങൾ എഴുതുവാൻ ദൈവം എസ്രായെ ഭരമേൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? ദൈവവചനത്തോട് താൻ കാണിച്ച താല്പര്യമായിരുന്നുള്ള കാര്യം മറക്കരുത്. അതിൻ്റെ 132-142 വാക്യങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള 174 വാക്യങ്ങളിലും ചട്ടം, പ്രമാണം, കൽപ്പന, അനുശാസനം എന്നുള്ള വാക്കുകൾ കാണുവാൻ തക്കവണ്ണം കഴിയും. പരാതികളില്ല, പരിഭവങ്ങളില്ല, മറ്റൊന്നുമില്ല, വചനത്തിൻ്റെ പ്രഘോഷണമാണ് അതിൻ്റെ അകത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. തുടങ്ങുന്ന എങ്ങനെയാണ്? യഹോവയുടെ ന്യായ പ്രമാണത്തെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അവസാനിക്കുന്ന എങ്ങനെയാണ്? കാണാതെ ആടുപോലെ ഞാൻ തെറ്റിപ്പോയിരിക്കുന്നു, ദൈവമേ നിങ്ങളേക്ക് എന്നെ മടക്കി വരുത്തണമേ. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആവേശം, വിശുദ്ധ ബൈബിളിനോടുള്ള എൻ്റെയും നിൻ്റെയും താല്പര്യം വർദ്ധിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ അതിൻ്റെ 34-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ ബൈബിളിനെ കുറിച്ച് ഓർപ്പിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവീൻ, അവയിൽ ഒന്നും കാണാതെയിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കയില്ല. അവൻ്റെ വായല്ലോ കൽപ്പിച്ചത്, അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അത് നമ്മുടെ തർജ്ജമയ്ക്കകത്ത് ഇങ്ങനെയാണ്, അവയിൽ ഒന്നും കാണാതിരിക്കത്തില്ല. പഴയ മലയാളം അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, അതിൽ കുറവായിട്ട് ഒന്നും കാണാതിരിക്കത്തില്ല. ദാറ്റ് വിച്ച് ഈസ് എസൻഷ്യൽ ഫോർ യുവർ ലൈഫ് ഓൺ എർത്ത്. ഐഹിക ജീവിതകാലത്ത് നിനക്ക് വേണ്ടതെല്ലാം ഏതിൻ്റെ അകത്തടങ്ങിയിട്ടുണ്ട്? വിശുദ്ധ ബൈബിളിൻ്റെ അകത്തടങ്ങിയിട്ടുണ്ട്. സോളാ സ്ക്രിപ്ചറ, നിന്റെ ജീവിതം ധന്യമാക്കുവാൻ വിശുദ്ധ ബൈബിളിനെ നീ മുറുകെ പിടിച്ചാൽ
നിന്റെ ജീവിതം ധന്യമായി തീരുമെന്നാണ് ആര് പറഞ്ഞത്? പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് ഓർപ്പിക്കാൻ തക്കവടിയായി തീർന്നത്. വീണ്ടും യിരെമ്യാ പ്രവാചകൻ വിശുദ്ധ ബൈബിളിൻ്റെ പ്രാധാന്യത്തെ അതിൻ്റെ 15 അധ്യായത്തിൻ്റെ 16 വാക്യത്തിലും 23 അധ്യായത്തിലും ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യിരെമ്യാ പ്രവചനം 15 അധ്യായത്തിൻ്റെ 16 വാക്യം: ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇവിടെ എങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത്? ഞാൻ നിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. എന്നാൽ പുതിയ മലയാളം തർജ്ജമയെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിന്റെ വചനത്തെ പ്രത്യക്ഷരം ഗ്രഹിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിള് ആമേൻ ദൈവത്തിൻ്റെ വചനമാകൊണ്ട് അതിൻ്റെ ഓരോ വാക്കിൻ്റെ അകത്തും നിനക്ക് വേണ്ടിയ വിടുതൽ തരുവാൻ വലിയവനായ ദൈവത്തിൻ്റെ വാഗ്ദത്ത സമാഹാരമുള്ളത് കൊണ്ട് പ്രത്യക്ഷരം പരിശോധിച്ചാൽ നിന്റെ ജീവിതം എന്തായി മാറും? ധന്യമായി തീരുമെന്നാണ് പ്രവാചകനായ യിരെമ്യാവ് ഓർപ്പിച്ചിരിക്കുന്നത്. ഇനി അതിൻ്റെ 23 അധ്യായത്തിൻ്റെ അകത്ത് താൻ ഓർപ്പിക്കുന്നു 9 വാക്യത്തിൽ, യിരെമ്യാ പ്രവചൻ 23:9 വാക്യം: പ്രവാചകന്മാരെ കുറിച്ചുള്ള അരുളപ്പാട്, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നുറുങ്ങുന്നു, എൻ്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. എങ്ങനെ? യഹോവ നിമിത്തവും അവൻ്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്നവനെ പോലെയും ആയിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, ദൈവിക ബോധം കൊണ്ടും ദൈവവചന ധ്യാനം കൊണ്ടും എന്തു ചെയ്യും? സ്തോത്രം, ഞാൻ ആരായി മാറുമെന്നാണ് ഇവിടെ യിരെമ്യാവ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയം നുറുങ്ങും, അസ്ഥികൾ ഇളകും, മത്തനെ പോലെ ചാഞ്ചാടുവാൻ, ബിക്കമിങ് ബിയോണ്ട് വൺ സെൽഫ്, ഒരുവൻ്റെ ജീവിതം ആവേശ നിർഭരമാകുവാൻ, തൻ്റെ ജീവിതം ആനന്ദ ലഹരിക്കകത്താകുവാൻ ഞാനും നീയും ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്തേ മതിയാകത്തുള്ളൂ? വിശുദ്ധ ബൈബിളിനോട് നാം കൂറു പുലർത്തിയേ മതിയാവുകയുള്ളൂ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കട്ടെ. കർത്താവിന് സ്തോത്രം. ഞാൻ വേഗം ഇനി പഴയ നിയമത്തിലെ കൂടുതൽ വിശദീകരണമൊന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 തിമോത്തിയോസ് 3:1 വാക്യം നിങ്ങൾക്കറിയാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രിവ്യാഗ്രഹികളും. 21 ഡീമറിറ്റാണ് അവിടെ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് തിമോത്തിയോസിനോട് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ ഏറെ മുഴുക്കത്തില്ല. ഇത് സഭയ്ക്ക് പുറത്തുള്ളവരല്ല, ബൈബിൾ അറിയാത്തവരല്ല, ബൈബിള് വീട്ടിലുള്ളവരും ബൈബിള് കൊണ്ടു നടക്കുന്നവരുമായ ആളുകളെ കുറിച്ച് പറയുകയാണ്. They have 21 demerits. അതൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള വല്ല തകരാറും എനിക്കും നിനക്കും ഉണ്ടെന്ന് ബോധ്യം വന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അങ്ങനെയുള്ളവർ മുഴുക്കുകയില്ല. മുഴുക്കാത്ത പാവയ്ക്ക, മുഴുക്കാത്ത വെണ്ടയ്ക്ക, മുഴുക്കാത്ത ഏത്തയ്ക്ക ഒന്നും മാർക്കറ്റിൽ വില പറഞ്ഞ് വിൽക്കാനൊക്കത്തില്ല. ഇന്നത്തെ സമൂഹത്തിൻ്റെ അകത്ത് ആമേൻ, മൂക്കാത്ത വിശ്വാസി, ബലപ്പെടാത്ത വിശ്വാസി എന്താണ് പ്രിയമുള്ളവരെ? സമൂഹത്തിന് ഒരപമാനമാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ആഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരായി പോരാടുവാൻ മഹാത്മാഗാന്ധി അവിടെ ചെന്നപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ പ്രിട്ടോറിയ എന്ന് പറയുന്നതായ സ്ഥലത്ത് അദ്ദേഹം അവിടെയുള്ളതായ ഒരു സഭയിൽ, ഒരു പള്ളിയിൽ താൻ പോയി പങ്കെടുക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. ഏകദേശം 5-6 മഹാത്മാഗാന്ധി ആ ക്രൈസ്തവ ദേവാലയത്തിൽ ചെന്നു. ദേവാലയത്തിൽ അദ്ദേഹം ചെന്നു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം വലിയ ആവേശമായിരുന്നു. മഹാത്മാഗാന്ധി ഞങ്ങളുടെ പള്ളിയിൽ വന്നു. ഏറെ കഴിയുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ അംഗമായിട്ട് അദ്ദേഹം മാറാൻ പോവുകയാണ്. 6 കഴിഞ്ഞപ്പം
മഹാത്മാഗാന്ധി പിന്നെ ആ പള്ളിയിലേക്ക് വന്നില്ല. പള്ളിയിലെ ചുമതലപ്പെട്ട ആളുകൾ മഹാത്മാഗാന്ധിയെ തേടി ചെന്നു, അദ്ദേഹത്തിൻ്റെ ആ കൊച്ചു കുടിലിൻ്റെ അകത്ത് ചെന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭോ, അങ്ങ് കഴിഞ്ഞ 6 ആഴ്ച ഞങ്ങളുടെ പള്ളിയിൽ വന്നു, വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് പള്ളിയിലേക്ക് വരാത്തത്? അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്നറിയാമോ? സ്തോത്രം, നിങ്ങളുടെ പ്രസംഗം ഒരു വഴിക്ക്, നിങ്ങളുടെ ജീവിതം മറ്റൊരു വഴിക്ക്. അതുകൊണ്ട് ജീവിതവും പ്രസംഗവും തമ്മിൽ ഒരു സമാന്തരമായ നിലവാരമില്ലാത്തത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരുവാനും ആരാധിക്കുവാനും ഇഷ്ടമില്ല. കാരണം അദൃശ്യ ദൈവത്തെയാണ് ആരാധിക്കുന്നതെങ്കിലും ഈ ദൈവത്തോട് അടുത്തിരിക്കുന്ന നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ഈ പ്രമാണത്തിന് വിപരീതമായതുകൊണ്ട് ഞാൻ ഈ പള്ളിയിലേക്കില്ല എന്ന് പറഞ്ഞു. ക്രൈസ്തവ സമൂഹമേ, മഹാത്മാഗാന്ധിയെ പോലുള്ള ഇന്നത്തെ അനേക മഹാത്മാക്കൾ നമ്മെ വിട്ട് അകന്നു പോകാൻ കാരണമായി തീർന്നത് അമാതൃകാപരമായ ജീവിതം കൊണ്ടല്ലേ? 2 തിമോത്തിയോസ് 3 ആദ്യത്തെ വാക്യങ്ങളല്ലേ നമ്മെ ആ കാര്യങ്ങൾ പ്രബോധിപ്പിക്കുന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർപ്പിക്കട്ടെ. എന്നിട്ട് അവസാനം പറയുകയാണ്, അവർ മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരും. ഇന്നത്തെ ക്രൈസ്തവ മണ്ഡലത്തെ നോക്കിക്കൊണ്ട് നമുക്കത് പറയുവാൻ തക്കവണ്ണം കഴിയും. അവർ മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരും. അങ്ങനെയുള്ളൊരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുകയാണ്, നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർത്തുകൊള്ളുക. ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചതിൽ നിലനിൽക്ക എന്ന് താനോടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. പ്രിയമുള്ള ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങളെ വളരെ പ്രായോഗികമായ ചില കാര്യങ്ങൾ ഓർപ്പിച്ച് അല്പസമയം കൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങളുടെ ദൃഷ്ടിയിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ വേണ്ടി പ്രത്യേകാൽ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കുമുള്ളതായിരിക്കുന്ന താല്പര്യം വർദ്ധിക്കുവാൻ ചില ചിന്തകൾ മാത്രം നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്? ദൈവവചനത്തിൻ്റെ പ്രാധാന്യത എന്താണ്? ഒന്ന്, വിശുദ്ധ ബൈബിൾ കാണപ്പെട്ട ദൈവമാണ്. 2, വിശുദ്ധ ബൈബിൾ നമ്മുടെ പെരുമാറ്റ ചട്ടമാണ്. 3, വിശുദ്ധ ബൈബിൾ നമ്മുടെ ആത്മീയ ദിനപത്രമാണ്. വിശുദ്ധ ബൈബിൾ നമ്മുടെ സ്വർഗദർശിയാണ്. ദീർഘദർശിനിയല്ല, സ്വർഗദർശിനിയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. 5, വിജയകരമായ ജീവിതത്തിനും സമാധാനപരമായ അന്ത്യത്തിനും ഒരുവൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മാർഗനിർദ്ദേശം നൽകുന്നത് വിശുദ്ധ ബൈബിളാണ്. പ്രലോഭനങ്ങളിൽ നീ വീണ് തകർന്ന തരിപ്പണമായി പോകാതിരിക്കണമെങ്കിൽ നീ ബൈബിൾ വായിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. നിന്റെ ജീവിതം കടപിഴുകി താഴെ പോകാതിരിക്കണമെങ്കിൽ വേരുറപ്പിക്കേണ്ടിയിരിക്കുന്നത് വിശുദ്ധ ബൈബിളിലാണ്. കർത്താവിന് സ്തോത്രം. ജീവിതത്തിൻ്റെ നാൽക്കവലയിൽ ചൂണ്ടുവലകയായി ഏത് വഴിയെ തിരഞ്ഞെടുക്കണമെന്ന് എനിക്ക് നിനക്കും നിർദ്ദേശം നൽകുന്നത് വിശുദ്ധ ബൈബിളാണ്. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, വല്ലപ്പോഴും കഴിക്കുന്ന കേക്കല്ല വിശുദ്ധ ബൈബിൾ, എപ്പോഴും വായിക്കേണ്ടിയിരിക്കുന്ന, ഭക്ഷിക്കേണ്ടിയിരിക്കുന്ന അടിസ്ഥാന ആഹാരമാണ് വിശുദ്ധ ബൈബിൾ. എൻ്റെയും നിൻ്റെയും ചെളി പിടിച്ച ബൈബിൾ കണ്ട് സ്വർഗം സന്തോഷിക്കുമ്പോൾ, പൊടി പിടിച്ച ബൈബിൾ കണ്ട് സാത്താൻ സന്തോഷിക്കുന്നു എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിൻ്റെയും MRI സ്കാനിങ് മെഷീനാണ് വിശുദ്ധ ബൈബിൾ. ആന്തരികമായി ഏതെങ്കിലും തകരാറുണ്ടെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ നിനക്കതിൻ്റെ ബോധ്യത ഉളവാകുവാൻ ഇടയായിത്തീരും. കർത്താവിന് സ്തോത്രം. ശത്രുവിനോട് പൊരുതുവാൻ, ദുഷ്ടനോട് പൊരുതുവാൻ എനിക്ക് നിനക്ക് നൽകിയിരിക്കുന്ന പടവാളാണ് വിശുദ്ധ ബൈബിൾ എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്ന് പോകരുത്. ദൈവത്തിന് സ്തോത്രം. എനിക്കും നിനക്കെതിരുമായിട്ടുള്ള കോടതി വിധിയാണ് വിശുദ്ധ ബൈബിൾ. തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിക്കുന്ന നിയമപുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടി ഇതിനെ കാണേണ്ടത് വളരെ അത്യാവശ്യമുള്ളതാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ എൻ്റെയും നിൻ്റെയും പൂജാ വിളക്കല്ല, പൂമുഖ വിളക്കാണ്. ബൈബിൾ വായിക്കുന്നവൻ്റെ മുഖം പ്രകാശിക്കും, ബൈബിൾ വായിക്കുന്നവൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് ഞാനും നിങ്ങൾ ബൈബിൾ വായിക്കേണ്ടത് വളരെ പ്രധാനമുള്ളതാണ്. മാത്രമല്ല,
ആമേൻ. ബൈബിൾ വായിക്കുന്നവൻ്റെ ഫ്യൂച്ചർ ദൈവം ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നതാണ്. സ്തോത്രം. ഒരുവൻ ബൈബിൾ വായിക്കുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിക്കട്ടെ. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ, വെൻ ഐ റീഡ് ദ ബൈബിൾ, ഇറ്റ് ക്രിയേറ്റ്സ് ഫെയ്ത്ത്, എനിക്ക് വിശ്വാസമുണ്ടാകുന്നു. ഇറ്റ് ഹീൽസ് ദ ഹാർട്ട്, ദൈവത്തിന് സ്തോത്രം. മൂന്ന്, ഇറ്റ് ബിൽഡ്സ് മൈ ക്യാരക്ടർ. നാല്, ഇറ്റ് ഫ്രൈറ്റൻസ് സൈറ്റൻ. അഞ്ച്, കോസസ് മിറക്കിൾസ്. ആറ്, ഹീൽ ദ ഹാർട്ട്. ഏഴ്, ബിൽഡ്സ് ദ ക്യാരക്ടർ. എട്ട്, ട്രാൻസ്ഫോം ദ സർക്കംസ്റ്റാൻസസ്. ഒൻപത്, ഇംപാർട്സ് ജോയ്. പത്ത്, ഇറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ ലൈഫ്. അടുത്തത്, ഇറ്റ് മേക്ക് മീ ടു ഓവർകം ഫെയിലിയേഴ്സ്. മാത്രമല്ല, ഇറ്റ് ക്യാൻ ഡിഫീറ്റ് ദ ടെംപ്റ്റേഷൻ. ഇറ്റ് ക്യാൻ ഇൻഫ്യൂസ് ഹോപ്പ്. ഇറ്റ് ക്യാൻ റിലീസ് പവർ. ഇറ്റ് ക്യാൻ ക്ലെൻസ് മൈ മൈൻഡ്. ഇറ്റ് ക്യാൻ മേക്ക് തിങ്സ് ടു ബി ഹാപ്പൻഡ്. ആൻഡ് ഫൈനലി, ഇറ്റ് ക്യാൻ പ്രൂവ് യുവർ ഡെസ്റ്റിനി, നമ്മുടെ ഭാവി നിശ്ചയിക്കുവാൻ ഏതിന് കഴിയും? വിശുദ്ധ ബൈബിളിന് കഴിയും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, എഫ് എസ് ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെങ്ങനെയാണ്? ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവീൻ. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്, സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക നന്മയുടെ ദശാംശം സഭയ്ക്ക് കൊടുക്കണം, പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ ദശാംശം ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ഒരു ദിവസത്തെ സമയത്തിൻ്റെ ദശാംശം എത്രയുണ്ടെന്ന് അവരവർക്കറിയാം. പ്രിയമുള്ളവരെ, 24 മണിക്കൂർ വലിയവനായ ദൈവം നമുക്ക് നൽകിത്തന്നെങ്കിൽ 24 മണിക്കൂറിൻ്റെ ദശാംശം ആർക്കുള്ളതാണ്? വലിയവനായ ദൈവത്തിനുള്ളതാണ്. 2 മണിക്കൂർ 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ, രാവിലെ ഒരു 80 മിനിറ്റും വൈകിട്ട് ഒരു 80 മിനിറ്റും ആർക്ക് വേണ്ടി ചിലവഴിക്കണം? ദൈവനാമ മഹത്വത്തിനോട് ചിലവഴിക്കണം. ബൈബിൾ വായന എൻ്റെ ഔദാര്യമൊന്നുമല്ല. 24 മണിക്കൂർ എൻജോയ് ചെയ്യുന്ന നീ അതിൻ്റെ 2 മണിക്കൂർ 40 മിനിറ്റ് ആമേൻ ആർക്ക് തിരികെ കൊടുക്കണം? കർത്താവിന് തിരികെ കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 40 മിനിറ്റ് നീ ബൈബിൾ വായിക്കണം, 40 മിനിറ്റ് നീ പ്രാർത്ഥിക്കണം. ഇറ്റ് ഈസ് എ മസ്റ്റ് ഫോർ എവറി ബിലീവർ. സ്തോത്രം. എല്ലാവർക്കും സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുന്നതിൻ്റെ പുറകിലെ പ്രധാന കാരണം ബൈബിൾ വായനയും പ്രാർത്ഥനയും എന്നിൽ നിന്ന് നന്യപ്പെട്ടു പോയത് കൊണ്ടാണ്. വിട്ടുവീഴ്ച കൂടാതെ പ്രിയമുള്ളവരെ, ഓരോ ദിവസവും 80 മിനിറ്റ് ബൈബിൾ വായിക്കുകയും 80 മിനിറ്റ് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ കടം പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പേറിയിരിക്കുന്ന വസ്തുതയാണ്. വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ 929 അധ്യായമേ ഉള്ളൂ, പുതിയ നിയമത്തിൽ 260 അധ്യായമേ ഉള്ളൂ. ഒരു ദിവസം ഒരു 20 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ 3 മാസത്തിനകം എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ചു തീർക്കാൻ തക്കോണം കഴിയും. ആമേൻ. സ്വർഗത്തിൽ ചെല്ലുമ്പം ജോർജ് മുള്ളറി ഒന്ന് പരിചയപ്പെടുമ്പോൾ മുള്ളറി ചോദിക്കും, സുഹൃത്തെ എന്നാണ്ട് വിശേഷം, നീ ഭൂമിയിലായിരുന്നപ്പോൾ ബൈബിൾ എത്ര പ്രാവശ്യം വായിച്ചു എന്ന് ചോദിക്കുമ്പം ലജ്ജിച്ച് തലതാഴ്ത്താതിരിക്കണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ബൈബിൾ വായിച്ചേ മതിയാകത്തുള്ളൂ. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഒരു കാര്യം മറക്കരുത്, വി ബിലീവ് ദ ബൈബിൾ ഫ്രം കവർ ടു കവർ, ബട്ട് വി നെവർ റീഡ് ദ ബൈബിൾ ഫ്രം കവർ ടു കവർ. എൻ്റെ നിന്നെ ബൈബിളിൽ ചെളി പിടിച്ചിരിക്കുന്ന ഭാഗം എവിടെയാണ്? സങ്കീർത്തന ഭാഗങ്ങളല്ലേ? കർത്താവിന് സ്തോത്രം. സങ്കീർത്തനം വായിക്കുന്നതും ഐസ്ക്രീം തിന്നുന്നതും ഒരുപോലെയാകട്ടോ. ഒരു 40 പേജ് പുറകോട്ടും മുമ്പോട്ടും മറിച്ചാൽ ഇപ്പോഴും മേടിച്ചതുപോലെ ആ പേജുകൾ ഇരിക്കുകയാണ്. എൻ്റെ പ്രിയ സുഹൃത്തെ, ഇതിൻ്റെ ഓരോ വാക്യങ്ങളിലും നിൻ്റെ കണ്ണ് പതിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. സ്തോത്രം. ദൈവവചനത്തിൻ്റെ പ്രകാശനമാണ് എനിക്കും നിനക്കും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. കർത്താവിന് സ്തോത്രം. ഒരമ്മണി ടീച്ചർ, 78 വയസ്സ് പ്രായമുണ്ട്, ഹൃദ്രോഗിയാണ്, മരണാസന്നഗ്ധയാണ്. കേട്ട വഴി എനിക്ക് പോകാതിരിക്കാൻ ഒക്കത്തില്ല. ഞാൻ ആ പ്രിയപ്പെട്ടവളെ കാണാൻ വേണ്ടി ചെന്നു. ഞാൻ വിചാരിച്ചു കിടക്കയിലായിരിക്കും അല്ലെങ്കിൽ ചാരുകസേരയിലായിരിക്കും. നോക്കിയപ്പം ഡൈനിങ് ടേബിളിൻ്റെ അവിടെ കസേരയിൽ കസേര ഇട്ടിരുന്ന്
പുള്ളിക്കാരി എന്തോ കാര്യമായിട്ട് വലിയ സോഡാക്കുപ്പിയുടെ അടിവെട്ടിയിട്ട് പോലുള്ള കണ്ണാടി വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, അമ്മ ടീച്ചറെ രോഗിയാന്ന് കേട്ടു, കാണാൻ വന്നപ്പോൾ ഇതെന്നാ പറ്റി? പുള്ളിക്കാരി പറഞ്ഞൊരു വാക്ക് എന്നാണെന്നറിയാമോ? പാസ്റ്ററെ, അസൈൻമെൻറ്റ് പൂർത്തീകരിക്കുക. ഞാൻ ചോദിച്ചു, എന്നതാ? ഞാൻ എന്നോട് പറഞ്ഞു, കർത്താവിൻ്റെ ദാസ, 78 വയസ്സ് എനിക്കായി, ഒരു വയസ്സിനനുസരിച്ച് ഒരു പ്രാവശ്യം ബൈബിൾ വായിക്കുക. അങ്ങനെയാണെങ്കിൽ 78-ാമത്തെ പ്രാവശ്യം ബൈബിൾ വായിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഓവർ ടൈം പണിയെടുക്കുകയെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അമ്മണി ടീച്ചർ ഒരു ഭോഷയല്ല. ഈ ബൈബിൾ വായിക്കുവാനും ഇതനുസരിക്കുവാനും ഇതിൻ പ്രകാരം ജീവിക്കുവാനും എനിക്കും നിനക്കും ഇടയായി തീർന്നാൽ നമ്മുടെ പേരും പെരുമയും വർദ്ധിക്കും, കർത്താവിനും പ്രസാദിക്കും. തിരുവെഴുത്തിൻ്റെ നിവർത്തീകരണം വളരെ വ്യക്തമായി ഈ നാളുകൾ നിറവേറുമ്പോൾ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി, ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജുകളെയും വേർപിടിക്കുമെന്ന് തുളച്ചിയിൽ നിന്നും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവനങ്ങളെയും വിവേചിക്കുമാകുന്നു. ആകയാൽ ദൈവവചന പ്രകാശനം ഈ വചനം കേട്ട് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഒരു പുതിയ തീരുമാനമെടുത്ത് ബൈബിൾ വായിക്കാനുള്ള ആവേശം എനിക്ക് നിനക്കും വർദ്ധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇളയൻ്റെ വിനീതമായ വന്ദനത്തെ അറിയിക്കുന്നു. വലിയവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.